സെൻസ് മെഡ് ആയുർവേദിക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരികളായ പെൺകുട്ടികളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിലും ഇത് അറിയപ്പെടും. ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് PCOS എന്ന അസുഖത്തിന് കാരണം. PCOS മൂലം ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ എന്താണെന്ന് ആദ്യം പറയാം. ഭക്ഷണം കഴിച്ചാൽ രക്തത്തിലുണ്ടാവുന്ന പഞ്ചസാര തന്മാത്രയെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പാൻക്രിയാസ് ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇൻസുലിൻ എന്ന ഹോർമോണിന് പഞ്ചസാര തന്മാത്രയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത്തരത്തിൽ രക്തത്തിലുള്ള പഞ്ചസാര തന്മാത്രകളെ കണ്ടെത്താനും അവയെ ദഹിപ്പിക്കാനും ഇൻസുലിൻ എന്ന ഹോർമോണിന് കഴിയാത്തതിനാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നു, ഒപ്പം തന്നെ ഇൻസുലിൻ്റെ അളവും കൂടുന്നു. ഇതാണ് PCOS മൂലം ശരീരത്തിൽ സംഭവിക്കുന്നത്. PCOS ഉള്ള സ്ത്രീകളിൽ കൂടുതൽ വിശപ്പ് കാണാം. മധുരത്തിനോടും ചോറിനോടും പ്രത്യേക താല്പര്യമുണ്ടാകും. ഭക്ഷണം കഴിച്ചാൽ അതിനനുസരിച്ചുള്ള ഊർജം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയോ കാണുകയോ ഇല്ല. മേൽപ്പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസാണ് ഇതിനു കാരണം. ഇതുമൂലം കഴിക്കുന്ന ഭക്ഷണമെല്ലാം കൊഴുപ്പായി മാറി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോൾ അത് ഹൈപ്പോതലാമസ് എന്ന ഗ്രന്ഥിയിൽ താളപ്പിഴ ഉണ്ടാക്കുകയും സ്ത്രീ ഹോർമോണിന് പകരം പുരുഷ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അണ്ടോത്പാദനം നടക്കുമെങ്കിലും പൂർണ്ണ വളർച്ചയെത്താതെ അണ്ടാശയത്തിൽ തന്നെ കുമിളകളായിരിക്കുകയാണ് ചെയ്യുക. സ്കാൻ ചെയ്ത് നോക്കിയാൽ അണ്ടാശയത്തിലെ വശങ്ങളിൽ മുത്തുമണി പോലെ തരിതരിയായി പൂർണ്ണ വളർച്ചയെത്താത്ത ഈ അണ്ഡങ്ങൾ നിൽക്കുന്നത് കാണാം. പൂർണ്ണ വളർച്ചയെത്താത്തതുകൊണ്ട് തന്നെ മാസത്തിൽ നടക്കേണ്ട അണ്ഡവിസർജനം ഉണ്ടാവുകയുമില്ല. അതിനാൽ ഈ അവസ്ഥയുള്ള പെൺകുട്ടികളിൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുന്നു. കൂടാതെ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കാരണം മുഖത്ത് രോമ വളർച്ച കൂടുന്നു. മുടികൊഴിച്ചിലും പൊണ്ണത്തടിയും കുടവയറും ഉണ്ടാകാം. തുടയിലും വെട്ടക്സിലും കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. മുഖക്കുരു ഉണ്ടാവുകയും നിറം കുറയുകയും ചെയ്യും. കവിളുകളിലും കഴുത്തിന് പിറകിലും കറുപ്പ് നിറം വരും. ശബ്ദത്തിന് വ്യത്യാസം വന്ന് കനമുള്ള ശബ്ദം ആവും. പാരമ്പര്യമായും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കാരണവും ഈ അസുഖം കാണാറുണ്ട്. വ്യായാമമില്ലായ്മ, സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, സമീകൃത ആഹാരത്തിൻ്റെ കുറവ്, അമിതമായ ഗർഭനിരോധന ഗുളിക കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക, ടെൻഷൻ, ഇവയെല്ലാം ഈ രോഗങ്ങൾക്ക് കാരണമായേക്കാം. ഇങ്ങനെയുള്ളവർ ആർത്തവം തുടങ്ങിയിട്ട് 6 മാസം കൊണ്ട് തന്നെ 10 കിലോ വരെ ശരീരഭാരം കൂടുന്നു. പിന്നീട് ആർത്തവ തകരാറുകളായി പ്രത്യക്ഷപ്പെടും. 2-3 മാസം വൈകിയാവും ആർത്തവം ഉണ്ടാവുക. ആർത്തവം ആയാൽ തന്നെ 15 മുതൽ 20 ദിവസം വരെ ബ്ലീഡിംഗ് നീണ്ടു നിൽക്കാം. അണ്ഡവിസർജനം ശരിക്ക് നടക്കാത്തതാണ് ഇതിന് കാരണം. വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യതയും കൂടുന്നു. ഇനി ഇവർക്ക് ബീജസങ്കലനം നടന്നാലും സൈഗോട്ട് ഗർഭപാത്രത്തിൽ വന്ന് പറ്റിപ്പിടിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ കൂടുതലായി ഗർഭച്ഛിദ്രം സംഭവിക്കും. PCOS ഉള്ളവർ ശരീരത്തിൻ്റെ ഭാരം 8 മുതൽ 10% വരെ കുറച്ചാൽ തന്നെ ഈ അസുഖം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം. ഇത്തരം ആളുകൾ കുറേ സമയത്തിന് ശേഷം 2-3 തവണയായി നന്നായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം 2-3 മണിക്കൂർ ഇടവിട്ട് പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണം അല്പാൽപമായി കഴിക്കാൻ ശ്രദ്ധിക്കണം. ഫൈബർ നന്നായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത്തരം ആളുകൾ കഴിക്കേണ്ടത്. ഗോതമ്പ്, തവിടുള്ള അരി, ഫ്രൂട്ട്സ് എന്നിവയെല്ലാം കഴിക്കാം.
എന്നാൽ ഫ്രൂട്ട്സ് ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കണം. ബേക്കറി ഉൽപ്പന്നങ്ങൾ, പാക്ക്ഡ് ഫുഡ്സ്, ട്രാൻസ്ഫാറ്റ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സലാഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിൻ്റെ മൂന്നിലൊരു ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് കടല, പയർവർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ളക്കരുവ്, മീൻ, ഇറച്ചി, പരിപ്പ് എന്നിവ. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ബദാം, വാൾനട്ട്, അയല, ചൂര, മത്തി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുക. തൈര്, മോര് എന്നിവയും നല്ലതാണ്. PCOS ഉള്ളവരിൽ വിറ്റാമിൻ ഡി കുറവായി കാണാറുണ്ട്. 11 മണി മുതൽ 3 വരെയുള്ള സമയത്തിനിടയ്ക്ക് 20 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം കൊള്ളാൻ ഇവർ ശ്രദ്ധിക്കണം. ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ശീലമാക്കുക. 40 മിനിറ്റെങ്കിലും ദിവസവും വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗാവസ്ഥയെ നിയന്ത്രിക്കാം. ആരംഭത്തിൽ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ നേടിയാൽ PCOD ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ സ്ഥാപനമായ സെൻസ്മെഡ് ആയുർവേദിക്കിൽ PCOD ഉൾപ്പെടെയുള്ള എല്ലാവിധ സ്ത്രീരോഗങ്ങൾക്കും വിദഗ്ധരായ ലേഡി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. കൂടാതെ ഗുണമേന്മയുള്ള ഔഷധങ്ങളും ലഭ്യമാണ്. ഓൺലൈൻ കൺസൾട്ടിങ്ങും നമ്മളുടെ സ്ഥാപനത്തിൽ ലഭ്യമാണെന്നുള്ള വിവരം ഇത്തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇതുപോലെയുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.